ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓർക്കിഡ് വെറൈറ്റിയിൽപ്പെട്ട ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കെയറിംഗ് ആൻഡ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ്. പേര് പോലെ തന്നെ ഗ്രൗണ്ടിലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഇവിടെ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. 5 കളേഴ്സ് 5 പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വളർന്നിട്ടുള്ളത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാവുന്നതാണ്. ഇതിന് ലീഫ് ഒരു പാം ഷേപ്പിലാണുള്ളത്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. സാധാരണ ഓർക്കിഡിനെ പോലെ പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. സീസൺ ഇല്ലാതെ പൂക്കുന്നൊരു പ്ലാന്റാണിത്. ഇതിലുള്ള ഫ്ലവേഴ്സ് ഏകദേശം 2 ആഴ്ചയോളം ഇതുപോലെ കൊഴിയാതെ നിൽക്കുന്നതാണ്. ഒരു ടൈമിൽ ഇതിലുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ്. ഈ ഒരു പ്ലാന്റ് ഇൻഡോറിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് അല്ല. ഔട്ട്ഡോറിൽ വെച്ചാൽ മാത്രമാണ് ഇതുപോലെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 അടിയാണ്. ഇതിൽ നിന്നും ഉണ്ടാകുന്ന തൈകൾ എടുത്തിട്ടാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്താൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രൗണ്ട് ഓർക്കിഡ് വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് ആണ്. നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം ഈ ഒരു പ്ലാന്റ് വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഡെയിലി 2-3 മണിക്കൂറെങ്കിലും ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ നല്ല ഫ്ലവേഴ്സും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നതാണ്. തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഡെയിലി 1 തവണയെങ്കിലും ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുക്കണം. നനച്ച് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് നശിക്കുന്നതാണ്. ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൈവവളമാണ് ഇതിന് ഏറ്റവും നല്ലത്. പച്ചചാണകം 3 ദിവസം വെള്ളമൊഴിച്ച് പുളിപ്പിച്ചെടുത്ത് അത് നേർപ്പിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് അതുപോലെ ഒരുപാട് തൈകളും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവ 3 സെയിം റേഷ്യോയിലെടുത്തിട്ട് വെള്ളമൊഴിച്ച് 3 ദിവസം വെച്ച് നേർപ്പിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ തൈ വെച്ച് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബനാന പീൽസ് 3 ദിവസം വെള്ളമൊഴിച്ച് വെച്ചിട്ട് ആ ഒരു വെള്ളം ഇതിന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്ലവർ പിടിക്കുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് അനുയോജ്യമായ പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ കോക്കോ പീറ്റുമാണ്. ഇവ 4 കൂടി മിക്സ് ചെയ്ത് ഒരു പോട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു തൈ നടേണ്ടത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ വരുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കല്ലുകളൊക്കെ നീക്കിയിട്ടുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആട്ടിങ്കാഷ്ടവും കൊക്കോ പീറ്റും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പോട്ടിൻ്റെ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് പോട്ടിൽ കുറച്ച് മെറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഈ ഒരു തൈയാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടി മിക്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലത്തെ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. പ്ലാന്റിൻ്റെ 6 തൈകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് പിടിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, ബൈ.